പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമയം നേരം വെളുത്തുകൊണ്ടിരിക്കുന്നുള്ളത്. നമ്മൾ പോകുന്നത് പട്ടാമ്പിക്കടുത്ത്, പാലക്കാട് പട്ടാമ്പിക്കടുത്ത് രായിരനെല്ലൂർ മല, അവിടേക്കാണ് പോണത്. നമ്മൾ വടക്കാഞ്ചേരി ഷൊർണൂര് പട്ടാമ്പി വഴിക്കാണ് പോണത്. നേരത്തെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചു വരാം, അതുകൊണ്ടാണ് നേരത്തെ പോണത് കേട്ടാ. നേരെ വൈകിച്ചൊന്നും ഒന്നുമില്ല കേട്ടാ. അപ്പൊ നമുക്ക് വേഗം പോവാം. നമ്മള് വടക്കാഞ്ചേരി ടൗണിലേക്ക് എത്തിയിട്ടാ. മഴ പെയിന്റ്, മഴ നമ്മളെ ചതിക്കോ എന്നറിയില്ല, എന്നാലും നമ്മള് മല കയറും. ഉത്രാളികാവ് അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടാ. ബാക്കിലൂടെ ട്രെയിൻ പോണണ്ട, എന്നിട്ട് ഭംഗിയല്ലേ കാണാനായിട്ട്. സരിത ട്രെയിൻ പോണ അമ്പലത്തിന്റെ പിന്നിയോടെ ഇങ്ങനെ പോണത്. നമ്മളവിടേക്ക് നടക്കണം. ഞാൻ അമ്പലത്തിന്റെ അടുത്ത് പോരുന്നേട്ടാ. ഇവിടെ ഇഷ്ടം പോലെ വെടിക്കെട്ട് കാണാൻ വന്നിട്ടുണ്ട്. വെടിക്കെട്ട് നമുക്ക് ഭയങ്കര ഒരു ഹരായിട്ടുള്ള സംഗതിയാ. ഇപ്പൊ കാണാൻ വരുന്നില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെടിക്കെട്ടിന്റെ ആ ഗാംഭീര്യമൊക്കെ പോയി. അത് കാരണം ഇപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് താല്പര്യം പോയി. എന്താണെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് വെടിക്കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരി ഭ്രാന്ത ശബ്ദമാണ്. ശബ്ദം ഗംഭീരമായ ശബ്ദം, അത് വെറുതെ തോന്നിയ പോലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കാര്യമില്ലെന്ന് പറയും. അത്രേ ഉള്ളൂ. നല്ല കാലാവസ്ഥ, നല്ല മഴക്കാലത്ത് പിന്നെ മഴ പെയ്യില്ല അല്ലേ, ഭയങ്കര സുഖം. മഴ പെയ്യട്ടെ, ആൾക്കാര് വെള്ളമില്ലാണ്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാരോടൊരു കാര്യം, വണ്ടിയുടെ മറ്റേ കവറൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, പ്ലാസ്റ്റിക് കൊറ. ഞാൻ കൊറേ ചീത്ത കേട്ടു ചേട്ടൻ്റെ. എനിക്ക് അതെ ഞാൻ പറയാം, അത് വണ്ടി വാങ്ങിക്കൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കന്നെ ചേട്ടൻ പറ അതാദ്യം പറഞ്ഞതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞേ ഇത് ലൈറ്റ് കളറല്ലേ സീറ്റ്, അപ്പോ സീറ്റ് കവർ അടിക്കണവരൊക്കെ അത് അടകിടന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഈ സാധനം വിട്ട് ക്യാൻസർ വരുന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല, ഇതിന്റെ ഇത്രക്കധികം ദോഷങ്ങളുണ്ടെന്ന്. ഇതാ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് കമന്റ് പ്ലാസ്റ്റിക് കവറിനെ പറ്റി വന്നപ്പോ തന്നെ എന്നെ കൊറേ ചീത്തയും പറഞ്ഞിട്ട് അത് അപ്പൊ തന്നെ അപ്പൊ വലിച്ചൂരി കളഞ്ഞു. അത് കഴിഞ്ഞ് ചീത്തി കവറിന് ആള് തണുത്ത് വരുമ്പോഴേക്കും അപ്പഴേക്കും അജുവേട്ടാ ആ പ്ലാസ്റ്റിക് കവർ ശരിയല്ലാട്ടാ, അത് കളഞ്ഞോ, അത് എന്തിട്ടാണ് ഇങ്ങനെ ദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമന്റ് വരും. അപ്പൊ അത് വായിക്കും, അപ്പൊ എന്നെ വിളിച്ച് ചീത്ത പറയും. അത് കഴിഞ്ഞിട്ട് ഒന്നത് അതൊക്കെ മറന്ന് വേറെ വല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചു വരുമ്പോഴത്തേക്കും അപ്പഴേക്കും അടുത്ത കമന്റ് വന്നു കളയാൻ പറഞ്ഞിട്ട്. അപ്പൊ അല്ല ശരിയല്ലേ, നമുക്കത് അറിയാം. അപ്പൊ എന്റെ അടുത്ത് പറയണ്ട, എങ്ങനെയാണെങ്കിൽ പറഞ്ഞത് എന്തുട്ട് കമന്റ് വരുന്നൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞു അത് കളയാ, അത് കളഞ്ഞു. അതൊരു ജാതി കാണുമ്പോ ജാതി അല്ലേ, അത് പൊട്ടേ. അത് അയ്യോ പൊട്ടേന്ന് പറഞ്ഞിട്ടേ ഞാനത് കളയാൻ പറയും. ഞാനപ്പൊ പറയും കളഞ്ഞു എന്ന് പറയും, പൊട്ടേന്നൊന്നും എന്നോട് പറഞ്ഞില്ല. സീറ്റ് സീറ്റ് അടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആക്കിയിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, ഭയങ്കര തിരക്കാണ് അവിടെ. അകമല അകമല എത്തി, അത് തന്നെയാണ് കഴിഞ്ഞു പോണ. നല്ല നോക്കിയ രണ്ട് സൈഡും മരങ്ങളായിട്ട് ഇരുട്ട് കുത്തിയിട്ട് സുന്ദരമായ സ്ഥലം കണ്ട അകമല കാട്. അപ്പുറത്തപ്പുറത്തും നമ്മളെ കേരള കലാമണ്ഡലം, ചെറുതുരുത്തിയിലുള്ള കലാമണ്ഡലം എത്താറായിട്ടാ. തിരക്കൂലിയ ഞായറാഴ്ചയാണല്ലോ. കേരള കലാമണ്ഡലം എത്തിയിട്ടാ.
ചെറുതുരുത്തി എത്തിയിട്ടാ. ചെറുതുരുത്തി ചെറുതുരുത്തി ടൗണാണ്. തൃശ്ശൂർ ജില്ല അതിർത്തി ആവുമ്പോൾ ഭാരതപ്പുഴ, ഭാരതപ്പുഴ നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്, അത് അപ്പുറം പാലക്കാട് ജില്ല. ഭാരതപ്പുഴ പാലം അപ്പുറത്ത് റെയിൽവേ പാലം വെള്ളണ്ട്. ഷൊർണൂരിന്ന് കുളപ്പള്ളി എത്തി. കുളപ്പള്ളിന്ന് പട്ടാമ്പി റോഡിലാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. എല്ലാവർക്കും അറിയാം ഈ റോഡ് ഗുരുവായൂർക്കെത്തും, പിന്നെ പൊന്നാനിക്ക് പോവാം. ഈ റോഡിന്റെ രണ്ട് സൈഡും നല്ല മരങ്ങളല്ലേ സരിത, നോക്കിയ എന്തൊരു ഭംഗിയാ പട്ടാമ്പി റോഡിന്റെ. പട്ടാമ്പിയിലെത്തി, നമ്മൾ കൊപ്പത്തേക്ക് പോയിക്കൊണ്ടിരിക്കാണ് കേട്ടാ. റോഡ് തന്നെ ഇത്തിരി ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പം കഴിഞ്ഞ കൊപ്പത്തെത്തും. നമ്മൾ കൊപ്പത്തുനിന്ന് വളാഞ്ചേരി റോഡിലേക്ക് തിരിഞ്ഞു കേട്ടാ. കൊപ്പം വളാഞ്ചേരി റോഡില് നടുവട്ടം ബസ് സ്റ്റോപ്പ് എന്ന് പറയും, നടുവട്ടം സെന്റർ. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് വലത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ടുള്ള വഴി വഴി നമ്മളിപ്പോ വരുന്നത്. അപ്പാ നമ്മുടെ വണ്ടിയില് പുതിയൊരു ആളും കൂടി ഉണ്ട്. ഉദയൻ ഞാൻ വീണ്ടും ലാൻഡ് ചെയ്തു. ഒരു ആളുണ്ട് സേലത്തെ വഴിന്റെ ഇതിലും നടക്ക നടന്നു. നമ്മുടെ കൂടെ ഉള്ളത് ഉദയൻ കണ്ടാ. ഈ വഴി നോക്കിയ എന്റെ ഒരു പഴയ ഓർമ്മ വെച്ചിട്ട് ഇതൊരു അമ്പലത്തിൽ വേറൊരു താഴ്ത്തൊരു അമ്പലം ഉണ്ട്, ആ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ആ അമ്പലത്തിന്റെ അമ്പലം കടന്നിട്ട് അമ്പലത്തിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. നടക്കണം കേട്ടാ, ഞാൻ സരിതി കൈ കോർത്ത് പിടിച്ച് നടന്നു. ഉദയം പറഞ്ഞ കേട്ടാ ആ മാസം ഒന്നാം തീയതി, ഒന്നാം തീയതി വരാണെങ്കിൽ കൈ കോർത്ത് പിടിച്ച് നടക്കേണ്ടി വരും. കരം കൂട്ടം തെറ്റി പോന്ന് ഭയങ്കര തിരക്കായിരിക്കും വഴിയിലെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ. ഇവിടെ കംപ്ലീറ്റ് ഉദയം പറഞ്ഞാണ് ശരിട്ടാ. ഈ നേരെ കാണുന്നത് ഈ ആലിന്റെ അവിടെ നമ്മള് നേരെയുള്ള വഴി നടക്കുമ്പോ കാണുന്ന ഒരു അമ്പലമുണ്ട്, ഒരു ഭഗവതി ക്ഷേത്രം അല്ലേ. അമ്പലത്തിന്റെ ഉള്ളിയോടെ നമ്മൾ അപ്പുറത്തേക്ക് കടക്കും, ഒരു പാടം പോലത്തെ സ്ഥലത്ത്. അത് കഴിഞ്ഞിട്ടാണ് മല. മലല്ലേ, ഇതിന്റെ ഉള്ളിൽ വഴുക്കി വീഴാൻ സാധ്യതയുണ്ട്. നല്ല വഴുക്കിലുള്ള സ്ഥലമാണ്. Cameraman, Aju Uda Pum, it's me, Udayan. Mr. Bujal Lambaran. Udayan and Nambra Vali Kati, da? Gade, gade. Adela. Gade, no, where is it? Gade, where is it? Gade, where is it? Poda, na, da? മലയിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുമ്പോ വലത്തോട്ട്, ഒരു കുഴപ്പമില്ല. കാടിന്റെ സംഗീതം അല്ല, ഞങ്ങള് പതുക്കെ പതുക്കെ നടന്ന് കയറിയവരാണ്. സരിതിക്ക് നടക്കാൻ വയ്യാണ് കേട്ടാ. ഇല്ലേ കുറെ വഴി വേണം നീ അമ്പലത്തിലേക്ക്. ഇനിയാണ് നമ്മള് മല കയറി തുടങ്ങാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ വയ്യാണ്ടായി ഏകദേശം. നമ്മള് മല കയറാൻ പോകണം കേട്ടാ. രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം ചവിട്ടുപടിയിൽ കയറാൻ പോണ്. മല കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല. സ്റ്റെപ്പുകളാണ്, ഇനി കുഴപ്പമില്ല. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇനി വേറെ സ്ഥലങ്ങളുണ്ട്, സ്റ്റെപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ എത്തുമ്പോ പക്ഷേ ആ ചേട്ടൻ വിവരം അറിഞ്ഞോളൂ. മനോഹരമായിട്ടുള്ള സ്ഥലം
കാട് ഇഷ്ടപ്പെടുന്നവർക്ക്, കാടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും വലിയ ഭാഗ്യം മഴയില്ലാത്തത്. മഴയില്ലാത്ത വലിയൊരു ഭാഗ്യം. ഞങ്ങൾ കോട്ടയ്ക്ക് എടുത്തിട്ട് അത് കാറിൽ വെച്ചു എടുക്കാൻ മറന്നു. തിരിച്ചു പോയിട്ട് എടുക്കണതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഞങ്ങള് നടക്കണ മുകളിലേക്ക്. ജഗ്ഗു ഏറ്റവും മുകളിലെത്തി. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതുപോലുള്ള തിണ്ടുകൾ തന്നെ. അപ്പോ രായിരനല്ലൂർ മല കയറി കാബാകായിട്ടോ അപ്പൊ ഞങ്ങൾ കെതച്ച് തവിട്ട് പൊടി ഇരിപ്പായി കുറച്ചു തരാം. അതുകൊണ്ട് നല്ല രസമാണ് സ്ഥലം. സരിത കതച്ചു, ഞാനും കതച്ചു കേട്ടോ. ഒന്നാം കിടന്ന് പിടി നമ്മൾ കേറുന്ന ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇങ്ങനെയാണ് ചവിട്ടുപടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വെറുതെ കല്ല് കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള ചവിട്ടുകൾ. ആ വേറെ ഒന്നുമില്ല. ഇതേ നമ്മള് മലയുടെ മുകളിലത് ഇപ്പത്തും. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മല കാരണം ഞാൻ കഥയ്ക്കും. എങ്ങനെയുണ്ട് ഒരു നരപ്പ് പ്രദേശമാണ്. ഉത്സവത്തിന്റെ അന്ന് ഇവിടെ ആകെ വെട്ടി വെടുപ്പാക്കും. ഇത് ആകെ കാട് പിടിച്ച് കിടക്കണ സ്ഥലമായിരുന്നു. ഉത്സവത്തിന്റെ അന്ന് ഇവിടെ ആകെ നല്ല അടിപൊളി പറമ്പും കച്ചവടക്കാരും പണ്ടമാനം ജനങ്ങളെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അത്രയോ നല്ല രസമായിരിക്കും. എന്തായാലും ഞാൻ ആ ജനം കൂടി അന്ന് വരുന്നുണ്ട് കാണാൻ വേണ്ടി. അതാണ് നാറാണത്ത് ഭ്രാന്തന്റെ പ്രതിമ എന്നല്ലേ പറയാ. നാറാണത്ത് പ്രതിമ, നാറാണത്ത് ഭ്രാന്തന്റെ ശില്പം. അതിന്റെ ഐതിഹ്യം പറഞ്ഞു. ഇതിന് പലരും മോളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ചുറ്റും നല്ല ഭംഗിയില് സ്ഥലങ്ങൾ കാണാം. നാറാണത്ത് പ്രാന്തൻ പണ്ട് ഈ മലയമ്മയ്ക്കാണ് അടിയിൽ നിന്ന് വലിയ പാറ കഷ്ണങ്ങൾ ഉരുട്ടി മലയുടെ മുകളിൽ കയറ്റുക. മുകളിലെത്തി കഴിഞ്ഞാൽ കൈ വിടുക. അപ്പം ആ പാറ നിലത്ത് വീഴുന്നത് കണ്ട് കൈ കൊട്ടിച്ചിരിക്കുക. ഇതാണ് ആളുടെ മെയിൻ പരിപാടി. അതിന് പിന്നിൽ വലിയൊരു ഐതിഹ്യം ഉണ്ട്. ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ജോലികളും കാര്യങ്ങളും എടുത്ത് ഒരുപാട് സമ്പാദിച്ച് കൂട്ടി കഴിഞ്ഞാലും അവസാനം ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം നശിച്ചു പോകുന്ന ഒരു സംഭവമാണ്. അതിന് നമ്മൾ ഭയപ്പെടരുത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല സംഭവം എന്താ വെച്ചാല്. അത് ജീവിതകാലം മുഴുവൻ അദ്ദേഹം തുടർന്നുകൊണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഒന്നും ലഭിച്ചില്ല. നല്ല മഴക്കാരാണ്, ഗംഭീര മഴക്കാരുണ്ട് കേട്ടോ. ഞാനെന്തായാലും ചെറിയൊരു മഴ കൊള്ളാൻ തീരുമാനിച്ച്. ഇതാ അതാ കൊട ഏതോണ്ട് എന്നാ ചേട്ടാ. നല്ലൊരു മഴ കൊള്ളാണ് എന്താ സുഖം. ആ കേറുന്നപ്പോൾ ആ ചൂടും കാര്യങ്ങളൊക്കെ പോകാൻ ഒക്കെ പോയി. എന്താ രസം. ഈ മലയുടെ മുകളിൽ നോക്കുമ്പോ പട്ടാമ്പിയിലുള്ള റോഡൊക്കെ കാണാം, കൊപ്പത്തിക്കുള്ള റോഡൊക്കെ കാണാം. പക്ഷേ ഇപ്പൊ മൂടലാണ്, നല്ല മഴയാണ്. നിങ്ങൾ ക്ഷീണൊക്കെ പോയിട്ടാ ഇവിടെ വന്നപ്പോ. ഗംഭീരമായ മഴ. ഇനിയിപ്പ സരിതയെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞ ഇവിടെ വന്ന് അതിനെ കുറിച്ച് പറയും. വേഗം പറയും എന്തേലും പറയാം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റെപ്പ് കയറാൻ, പക്ഷെ ഇപ്പൊ ഭക്ഷണം തോന്നുന്നില്ലേ.
ഞങ്ങൾക്ക് മിസ്സായത് മഴക്കാർ കാരണം ഒന്നും താഴ്ത്തി കാണാൻ പറ്റിയില്ല. അത് നല്ല ക്ലിയറോട് കൂടി കാണാൻ ചെയ്യണ്ടല്ലോ, എന്താ രസം എന്നറിയാ. പക്ഷെ മഴ മഴ ശ്രദ്ധിക്കാൻ പറ്റി. രായനല്ലൂർ മലയിൽ നിന്നും തത്സമയം അജു ആൻഡ് ഭാര്യ. അപ്പൊ ഞങ്ങള് രായിരനല്ലൂർ മല അല്ല രായിരനല്ലൂർ മലയിൽ നിന്ന് നാറാണത്ത് ഭ്രാന്തന്റെ ഇവിടുന്ന് ശില്പത്തിന്റെ അവിടുന്ന് ഞങ്ങള് ഇറങ്ങാണ്. ഇവിടുന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ കാരണം മൂടൽ കാരണം ചുറ്റുവട്ടം ഒന്നും കാണില്ല. മഴ കൊള്ളാം, ഓടിക്കൊള്ളാം. പക്ഷെ ഞങ്ങളിവിടെ കൊറേ കുറച്ചേരൊക്കെ ഇരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ പറ്റിയില്ല. ഭയങ്കര ഇഷ്ടാ, കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്, മഴ കൊണ്ടു. ഞങ്ങൾ ഇറങ്ങാണ് കേട്ടാ ഇനി. നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരാം. ഇവിടെ ശരിക്കും പറഞ്ഞ തുലാമാസം ഒന്നാം തീയതി അല്ലേ ഉദയ? തുലാമാസം ഒന്നാം തീയതി ഇവിടെ ഉത്സവം. ഉത്സവം തന്നെയല്ലേ ഉത്സവം? തുലാമാസം ഒന്നാം തീയതി ഇവിടെ ഉത്സവം. അത് എല്ലാവരും വരാ, കാണാ. അതൊക്കെ നമ്മുടെ അവിടെയും ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണ്ടേ. എല്ലാം ക്ഷീണം പോയില്ല. ഇവിടെ നിന്നുള്ള കാഴ്ചകള് ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ മഴ പെയ്തപ്പോ തിരിച്ചു പോയതായിരുന്നു, പക്ഷെ മഴ മാറി. അങ്ങനെ ഞങ്ങള് തിരിച്ചിറങ്ങാണ്. മല ഇറങ്ങി, ഞങ്ങള് ഇനി ഉദയന്റെ വീട്ടിലേക്ക് പോവാ. നമ്മൾ ഉദയന്റെ വീട് എത്തിയിരിക്കുകയാണ്. എന്റെ കുട്ടികളാ. പേര് പറഞ്ഞ ഉണ്ണീര പേര്? പവൻ. പറയ. പവൻ കൃഷ്ണ. നിന്റെ പേരെന്താ? ഉണ്ണിയോ ഉണ്ണി പഠിക്കാൻ പോണ്ടാടിയില്? അതാവൻ പറയട്ടോ പറയ്. അംഗനവാടിയില്? ആ എന്തൊക്കെയാ പഠിച്ചപ്പ അംഗൻവാടിയിൽ പോയിട്ട്? ഒന്നും പഠിച്ചില്ലേ. വീട് എന്റെ വീടല്ലേ ഇത്? ഇത് അനിയന്റെ മൂത്ത അനിയന്റെ ചെറുത് വികൃതി ഇതായിരിക്കും അവിടെ. ഞങ്ങള് ഉദയന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് പട്ടാമ്പിയില് ഒരു വീട്ടിലേക്ക് പോണു കേട്ടാ. വീട്ടിൽ നിന്നിട്ട് കാണിച്ചു തരാം സബ്സ്ക്രൈബറിന്റെ. അതന്നെ ഇതാണ് ഗൃഹനാഥൻ. അത് നാട്ടില് അല്ല, വീട്ടിലാണ് ഇപ്പൊ പോവും. അപ്പൊ ആള് നമ്മളെ അന്വേഷിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ വീട്ടിൽ പുറത്തായിരുന്നു, അപ്പൊ വഴിയിൽ വെച്ച് കണ്ടു. അപ്പൊ നമ്മുടെ ഇവിടേക്ക് നമ്മുടെ ഈ മല കാണാൻ മലയാളം മലയാളത്തിന്റെ ആളുടെ വീട്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് കയറി. ആദ്യമായിട്ടാണ് ആളുടെ ഫാമിലി. മോൻ മോന്റെ പേര് അൻവർ സാദത്ത്. ഉമ്മ, ഭാര്യ, മോള്. വെറുതെ ഒരു കാലിച്ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇരുത്തിയതാ. നോക്കിയേ എന്തൊക്കെ എന്തൊരു സാധനങ്ങള്. ഇതിനെന്താ പറയാ? വെളിച്ചെണ്ണപ്പത്തിരി എന്നൊക്കെ പറയും. മറ്റേ ശരിക്കും വരുന്നത് വട്ടുപത്തിരി. ആ വട്ടുപത്തിരി എന്നാണ്. അയ്യോ, ഇത് പിന്നെ സാധാരണ പത്തിരി. ഇത് നമുക്കറിയാം.
പിന്നെ ചിക്കൻ രണ്ടു തരം ഉണ്ട്, ബീഫ്. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടാ, ഞങ്ങള് ഭക്ഷണം കഴിച്ചു, ഇനി പോവാണ്. ഒരു അരമണിക്കൂർ നേരം ഞാൻ ഇവിടെ വന്നിട്ട് കേട്ടാ. അപ്പൊ ഞാൻ ഇനി പോവാണ്. ഇനി കല്യാണുണ്ട്, അതായത് ആളുടെ മോളുടെ കല്യാണം, മോളുടെ കല്യാണുണ്ട്. അതിന് നവംബർ മാസം, അപ്പൊ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഒഴിവുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും വരും കേട്ടാ. അപ്പൊ ഞാൻ പോവാട്ടാ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇവിടെ ഭയങ്കര മഴയുടെ ലക്ഷണമാണ്, ഭയങ്കരമായിട്ട് ഇരുട്ടൂത്തി. പോകുമ്പോൾ അവിടേക്ക് പോകുമ്പോൾ, ഈ മലയുടെ അവിടേക്ക് പോകുമ്പോൾ, രായിരനല്ലൂർ മലയുടെ അവിടേക്ക് പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തുവെച്ചാൽ, ഞങ്ങളെപ്പോലെ അവിടെ ആരും പോകരുത്. ഒരു മനുഷ്യജീവി എന്ന് പറഞ്ഞ ഒരാൾ പോലില്ല അവിടെ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ആരും ഓടി വരാനുമില്ല, ഒന്നിനുമില്ല. അപ്പൊ നിങ്ങൾ പോവാണെങ്കിൽ കൂട്ടായിട്ട് പോവാ, കൊറേ പേരടക്കമുള്ള അവിടെ ആൾക്കാര്. ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആണെന്നാണ് നമ്മള് വിചാരിച്ചേ. അപ്പൊ ആൾക്കാരൊക്കെ ഉണ്ടാവും വിചാരിച്ചു. ഇങ്ങനെ ഇടയ്ക്കിന്തലൊക്കെ അധികം കണ്ടമാനല്ലെങ്കിലും കുറച്ചെങ്കിലും ആളുകൾ ഉണ്ടാവും വിചാരിച്ചു. എന്നാലും പക്ഷെ ഉദയന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നോളൂന്ന്. ഞാൻ അഥവാ ആരുമില്ലെങ്കിലോ ആരെങ്കിലും ഒരാളൊരു സഹായത്തിന് നേരിട്ട് ഉദയനോട് വരാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ഉദയൻ അവിടെ വന്നു നിന്നിട്ട് നമ്മള് പോയത് ഉദയനെയും കൊണ്ട്. അപ്പൊ നിങ്ങള് പോകുമ്പോ ഈ കാര്യം ശ്രദ്ധിക്കുക. ഒരു ഫാമിലി മാത്രമായിട്ട്, ഒരു ടീമായിട്ട് പോവാ എപ്പോഴായാലും. ഒത്തിരി അധികം പേര്, അധികം പേരായിട്ട് പോകുമ്പോ വലിയ കുഴപ്പമില്ല. നമ്മൾ പോയിട്ട് കുഴപ്പമുണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായില്ല. പക്ഷെ നിങ്ങൾ പോകുമ്പോ അങ്ങനെ പോകണം, അതാണ് നമുക്ക് പ്രത്യേകിച്ചായിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.